ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യ സംഘമടക്കം പരാതി നൽകിയിരുന്നു. ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടാൻ ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. ഇതിനായുള്ള കരട് മാർഗനിർദ്ദേശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ തയ്യാറാക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേന്ദ്ര ഏജൻസികൾക്കും സർക്കാരിനും മാർഗനിർദ്ദേശം നൽകാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം എന്നാണ് മനസ്സിലാക്കാൻ ഇപ്പോൾ കഴിയുന്നത്. നിഷ്പക്ഷമായി പെരുമാറണമെന്ന് നേരത്തെ 2019 ഏജൻസികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു. അത്തരമൊരു നിർദ്ദേശം ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഏതായാലും അടുത്ത കാലത്ത് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ഇത്തരത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നീക്കം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ നീക്കവുമായി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയത്. അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത് അതിൽ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അരവിന്ദ് കെജ്രിവാളിനെതിരെ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ നടപടി ഉണ്ടായത്. ഇപ്പോൾ ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ വച്ചിരുന്നുണ്ട്. ബൽറാം, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് എന്തിടപെടൽ പ്രതീക്ഷിക്കാം? ബൽറാം ഉന്മേഷ, ഈ വിഷയത്തിൽ നിരവധി പരാതികൾ ഇതിനകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചിട്ടുണ്ട്. കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും അടക്കമുള്ളവർ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു കേന്ദ്ര സർക്കാർ എന്നും, തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള നീക്കം നടക്കുന്നു എന്നും, അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് നിഷ്പക്ഷമായ സമീപനം ഏജൻസികളിൽ നിന്ന് ഉണ്ടാകുന്നില്ല, ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തണമെന്ന ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വിഷയം ഗൗരവമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കുന്നതും ഇക്കാര്യത്തിൽ നടപടിക്കായി ഒരുങ്ങുന്നതും. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഏജൻസികളുടെ നടപടികളിൽ ഇടപെടുന്നതിന് മറ്റ് ഭരണഘടനാപരമായ തന്നെ പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മാർഗനിർദ്ദേശം ഇക്കാര്യത്തിൽ പുറത്തിറക്കുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നടപടി എന്നുള്ളത്. ഇതിന്റെ കരട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കി വരികയാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. കേന്ദ്ര ഏജൻസികൾക്കും ഒപ്പം തന്നെ സർക്കാരിനും ഇതുമായി ബന്ധപ്പെട്ട് നിഷ്പക്ഷമായ ഇടപെടലായിരിക്കണം നടത്തേണ്ടത് എന്നും, റെയ്ഡുകളോ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരായ മറ്റ് നടപടികളോ ഉണ്ടാകുന്ന ഘട്ടത്തിൽ സ്വീകരിക്കേണ്ട മറ്റ് മാനദണ്ഡങ്ങൾ അടക്കമുള്ളവ സംബന്ധിച്ചുള്ള വിശദമായ ഒരു മാർഗനിർദ്ദേശം തന്നെ നൽകാനുള്ള തീരുമാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അത് തയ്യാറായി വരുന്നു. 2019 സമാനമായ പരാതി ഉയർന്ന ഘട്ടത്തിൽ നിഷ്പക്ഷമായി മാത്രം പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾക്ക് എതിരെ കൃത്യമായ തെളിവുകളുടെയും അടിസ്ഥാനത്തിലായിരിക്കണം അന്വേഷണം നടത്തേണ്ടത് എന്ന മാർഗനിർദ്ദേശം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നു. ഉന്മേഷ്, ബൽറാം, ഇപ്പോൾ അങ്ങനെയെങ്കിൽ പ്രത്യേകിച്ച് വോട്ടെടുപ്പിലേക്ക് കടക്കുന്ന ഘട്ടമാണ്, പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന വാദങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള കഴമ്പുണ്ട് എന്നുകൂടി വായിച്ചെടുക്കേണ്ടി വരുമോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് ഇത്തരമൊരു മാർഗനിർദ്ദേശം ഉണ്ടാവുകയാണെങ്കിൽ? ബൽറാം, ഉന്മേഷ്, ഇക്കാര്യത്തിൽ ഈ പ്രതിപക്ഷ പാർട്ടികൾ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏജൻസികൾ റെയ്ഡ് നടത്തുന്നതോ അല്ലെങ്കിൽ മറ്റ് അന്വേഷണം നടത്തുന്നതോ ആയി വരുന്ന അവരുടെ വാർത്താക്കുറിപ്പുകളോ അല്ലെങ്കിൽ ഇത്തരത്തിൽ റെയ്ഡ് നടത്തുന്നു എന്ന വാർത്തകളോ, അത് ഈ റെയ്ഡ് ആർക്കെതിരെയാണോ നടത്തുന്നത്, അവർ കുറ്റവാളിയാണ് എന്ന തരത്തിലുള്ള ചിത്രീകരണം ഉണ്ടാകുന്നു, അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രചരണങ്ങൾ ഉണ്ടാകുന്നു, ഇത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നു. എന്നാൽ പലപ്പോഴും കോടതികളിലും മറ്റും ഇവർക്ക് വ്യക്തമായ തെളിവോ മറ്റോ ഇല്ലാതെയാണ് ഇത് നടത്തിയത് എന്ന തരത്തിലാണ് ഈ കേസുകൾ അന്ത്യമില്ലാതെ തുടരുന്ന സാഹചര്യം ഉണ്ടാവുകയും, തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ വേട്ടയാടലിനായി ഏജൻസികളെ ആയുധമാക്കുന്നു എന്നുള്ള പരാതിയുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കുന്നത്. തീർച്ചയായും ഈ പ്രതിപക്ഷത്തിന്റെ ഈ പരാതികൾ അതിൽ കഴമ്പുണ്ട് എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ഒരു ഇടപെടലിനായി ഒരുങ്ങുന്നതും, കേന്ദ്ര ഏജൻസികൾക്കും സർക്കാരിനും ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു മാർഗനിർദ്ദേശം, അത് ശക്തമായ ഒരു മാർഗനിർദ്ദേശം തന്നെ ഈ വിഷയത്തിൽ നൽകാൻ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുങ്ങുന്നത്. മാർഗനിർദ്ദേശങ്ങളിൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായി പ്രതിപാദിക്കും എന്നുമാണ് ലഭ്യമാകുന്ന വിവരം. ഉടൻ തന്നെ ഇക്കാര്യത്തിലുള്ള ഒരു നടപടി അല്ലെങ്കിൽ ഈ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കാനുള്ള ഒരു നീക്കമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത്. ഇപ്പോൾ നമുക്കറിയാം അരവിന്ദ് കെജ്രിവാളിനെതിരായ നടപടിയുണ്ട്, കെ കവിതയ്ക്കെതിരായ നടപടിയുണ്ട്, ഒട്ടേറെ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ അടുത്തിടെയൊക്കെ പല ഏജൻസികൾ നടത്തിയ അന്വേഷണം, റെയ്ഡ്, പരിശോധന, ആ നിലയ്ക്ക് സജീവമായി കേന്ദ്ര ഏജൻസികൾ ഇടപെടുന്നുണ്ട്. അതിനെയൊക്കെ രാഷ്ട്രീയമായി പ്രതിപക്ഷം, ഇന്ത്യ സംഘമൊക്കെ പ്രതിരോധിക്കുക കൂടി ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ ആ മാർഗനിർദ്ദേശം അത് ഏത് തരത്തിലായിരിക്കും കമ്മീഷൻ നൽകുക കേന്ദ്ര സർക്കാരിനും ഈ ഏജൻസികൾക്കുമൊക്കെ? ബൽറാം, ഉന്മേഷ്, 2019 സമാനമായ സാഹചര്യത്തിൽ സമാനമായ പരാതികളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ മാർഗനിർദ്ദേശത്തിൽ ഏജൻസികളോട് വ്യക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രം അന്വേഷണം നടത്തുക, ഒപ്പം തന്നെ
ഈ റെയ്ഡും മറ്റ് നടപടികളുമായി ബന്ധപ്പെട്ട് ഇറക്കുന്ന വാർത്താക്കുറിപ്പുകളിലും നിഷ്പക്ഷത പാലിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം, മാർഗനിർദ്ദേശം നൽകിയിരുന്നു. സമാനമായി തന്നെ വ്യക്തമായ തെളിവുകൾ, അതോടൊപ്പം തന്നെ ഈ ഉടനടി തന്നെ റെയ്ഡോ മറ്റ് നടപടികളോ നടത്തേണ്ട സാഹചര്യം ഇത്തരത്തിലുണ്ടെങ്കിൽ മാത്രം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് സമയത്ത് ധൃതി പിടിച്ചുള്ള നടപടികൾ എടുക്കുക, അല്ലാത്ത പക്ഷത്തിൽ നിഷ്പക്ഷമായ തരത്തിലുള്ള അന്വേഷണം. അന്വേഷണത്തിലും വാർത്താക്കുറിപ്പുകളിലും കേന്ദ്ര ഏജൻസികളുടെ ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഘട്ടത്തിലും പൂർണ്ണമായ നിഷ്പക്ഷത പാലിക്കണമെന്നും രാഷ്ട്രീയമായി ബാധിക്കുന്ന തരത്തിൽ, തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള യാതൊരു ഇടപെടലും പാടില്ല എന്ന തരത്തിലുള്ള ഒരു മാർഗനിർദ്ദേശം തയ്യാറാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുങ്ങുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഉന്മേഷ്. ശരി ബൽറാം. ബൽറാം തുടങ്ങാടിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.